ഒരു ണാണ് ഇയാളുടെ ഭർത്താവും ഒരാണാണ് അതാണ് ഇവിടത്തെ പ്രശ്നം പിന്നെ ഇയാളും ഇയാളുടെ ഭർത്താവും കൂടി അതായത് രണ്ട് ആണുങ്ങളും കൂടി ചെയ്യുന്ന സെക്സ് എങ്ങനെയെന്ന് മറ്റുള്ളവർക്ക് അറിയണം പിന്നെ ഇയാൾക്കൊരു ഭീഷണി ഉണ്ട് ആണ് വേറൊന്നും അതാ ഒരാണു മുപ്പത് എനിക്ക് മുപ്പതാമത്തെ വയസ്സാണ് അതായത് അതായത് സജീർ എന്നും എന്റെ പേര് സുധീർ എന്ന എന്റെ പേരുണ്ട്

അമ്മയും യും അച്ഛനും ഒരു കാര്യം പറഞ്ഞേ നിന്റെ നിന്റെ വീട്ടിലെ അച്ഛൻ ടൂളിയൂറു തലയാൻ പൊളിക്കും നിന്റെ പെലിയാടി മോനെ കേട്ടാ നിന്റെ ഭർത്താവിനെ കാണാനില്ല നിങ്ങൾ ഇത് കേക്കുമ്പോ എന്താണ് ഇവ പറയണ എന്ന് വിചാരിക്കും ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക സജീറിന്റെ ജീവിതകഥയാണ് സജീ പച്ചമരക്കേർ വള അനുപാക്ഷിക് ബ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നേക്കണെന്താണെന്ന് വെച്ചാൽ ഒരു ആണും ആണും കൂടി കല്യാണം കഴിച്ചു രണ്ടുപേരും ആണാണ് നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവരെന്താണീ പറയണമെന്ന് ഓർത്തു സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് രണ്ട് പുരുഷന്മാർ തമ്മിൽ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം ഒരു പുരുഷനെയും കൊണ്ട് അവരുടെ വീട്ടുകാർ പോയി അപ്പം ആ പുരുഷന വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന ഭാര്യ ഭാര്യയും പുരുഷൻ തന്നെയാണ് അപ്പൊ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം സജീർ എന്ന് പറയുന്ന ഒരു ഗേയുടെ വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇവരും മനുഷ്യന്മാരാണ് നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാരാണ് അപ്പൊ അവർക്കും സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടാവും അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അത് കൂടാതെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവര് തീർച്ചയായിട്ടും കാണുക ഒരു വളിവിട്ട സംഭവമാണ് ഒരുത്തൻ റോട്ടി കൂടി പോയിപ്പോ വളിവിട്ടെന്നും പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ഹൈവേ പോലീസുകാർ അവനെ തല്ലി അവന്റെ കുണ്ടി അടിച്ചു പൊളിച്ച ഒരു ബ്ലോഗാണ് ഇപ്പോൾ ആ പോലീസുകാരനെതിരെ അവരെ കുടുംബം കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ വളിവിട്ട ബ്ലോഗ് നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അത് കൂടാതെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തു വെച്ചേക്കാം അതേപോലെ ഞെക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ും കൂടി കാണാൻ പറ്റും അപ്പോൾ ഇതാണ് വീട് ഈ നമുക്ക് അടുത്തേക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം സജീറേ നമസ്കാരം ഞാൻ രൂപാക്ഷം സ്വാഗതം ഇതെന്താണ് സജീറെ കേക്കുന്നത് എന്നോട്ടെ സജീറിന്റെ റൂമുള്ളത് പ്രശ്നം സജീർ ഒരു പ്രശ്നമില്ല അല്ല അത് പറയാൻ പറ്റേ ഇരിക്കേ ചോദിക്കാം ചോദിക്കട്ടെ അപ്പം ഇതാണ് സജീവർ സജീറിന്റെ ഭർത്താവിനെ കാണാനില്ല നിങ്ങളിത് കേൾക്കുമ്പോൾ എന്താണ് ഇപ്പം പറയണതെന്ന് വിചാരിക്കും അപ്പം ഇന്നത്തെ എപ്പിസോഡ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക സജീറിൻ്റെ ജീവിതകഥയാണ് സജീറിന്റെ ഭർത്താവിന് സജീറിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അല്ലേ ഒരാക്സിഡൻ്റായി സജീറിൻ്റെ ഭർത്താവിന് ആയി സജീറിന്റെ ഭർത്താവിനെ കൊണ്ട് സജീറിന്റെ വീട്ടുകാർ പോയി അപ്പം ഇതാ എന്താണ് സംഭവം എന്തൊക്കെ നമുക്ക് സജീറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സജീറിനെ ആകെ വിഷമിച്ചല്ലേ എന്താ കണ്ണ് കണ്ടില്ലേ കരഞ്ഞിരിക്കുന്നതാണ് നിങ്ങളോർക്കും ഇവന്മാരെന്താണ് ഈ പറയണത് അല്ലേ സജീറൊരു ഗയ അല്ലേ ഗേ ആണ് അപ്പൊ അതുകൊണ്ട് സജീറിന്റെ ജീവിത കഥയാണ് അതിന്റെ ഒരു ഫാക്ഷൻ തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും വേദനകളും സങ്കടങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകും സജീറിനെ ഇപ്പൊ കുറേ പേര് ഇവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ശരീരത്തോടുന്ന അല്ലേ ചോര തന്നെയാണ് പിന്നെ പല ആൾക്കാര് പല രീതിയിൽ പോകുന്നു സജീവിന്റെ കുഴപ്പം കൊണ്ടല്ല ആണോ അല്ല സജീർ എന്തൊക്കെ വന്നാലും സജീറിന്റെ ഭർത്താവിനെ വേണം എന്നാണ് സജീർ പറഞ്ഞത് അപ്പൊ ഇത് കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് നമസ്കാരം ഞാൻ സജീവർ ഞാനൊരു ആണ് ഞാൻ പതിനൊന്ന് വർഷം കൊണ്ട് ഒരു ഷാഹർ എന്ന് പറഞ്ഞ ആളുടെ കല്യാണം കേസിൽ ജീവിക്കുകയാണ് അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പം ഞാൻ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു മുന്നേക്ക് പക്ഷേ ഇപ്പം വളരെ മോശമായിട്ടാണ് എന്നെക്കുറിച്ച് പറയുകയും അവരെ വീട്ടുകാർ എന്നെ കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതൊന്നും സത്യമല്ല സത്യാവസ്ഥ കാര്യം ഞാൻ ഇത്രയും നാളും മീഡിയയിൽ മുന്നിൽ വരില്ല എന്ന് വിചാരിച്ചിരുന്നത് ഇപ്പം ഞാൻ വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗവുമില്ല ഞാൻ ആത്മഹത്യ ഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് തന്നെ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരണയാണ് ഈ ഉത്തരാദം പറയുന്നത് സജീർ നമ്മുടെ പ്രേക്ഷകരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് സജീറിൻ്റെ കഥ ഇപ്പം സജീർ ഒരു ഖേയ എന്ന് പറഞ്ഞു അല്ലേ അതെ അപ്പോ കുറെ ആൾക്കാരെ സജീർ കളിയാക്കുന്നുണ്ട് സജീർ അല്ലേ ഗേയാണ് അതാണ് ഇതാണ് ഇവൻ നാടിന് തന്നെ ശാപമാണ് അങ്ങനെയൊക്കെ പറണ്ട കുറെ ആൾക്കാരങ്ങനെ കളിയാക്കിയിട്ടുണ്ട് എന്റെ അടുത്ത് പറയുന്നില്ല പൊതുവെ അല്ലാതെ അല്ലാതെ അതുകൊണ്ട് സജീറിന്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ സജീറിന്റെ പെങ്ങള് ഈ കുടുംബത്തിൽ നിന്ന് വഴക്കിട്ട് പോയി അല്ലേ അതൊക്കെയാണ് സജീറിന്റെ കുടുംബത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ അപ്പോൾ ഈ നമ്മുടെ പരിപാടി ബ്ലോഗ്സ് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ആദ്യം തന്നെ കമൻ്റ് ഇടുന്ന ആൾക്കാരോടും എല്ലാവരോടും കമൻ്റ് ഇടുന്ന ആൾക്കാരത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യാവസ്ഥ ബസ്ലിം മനസ്സിലാക്കുക ഒരു തവണ ഞാൻ കർമ്മ ന്യൂസിൽ വന്ന് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടാണ് രണ്ടാമത് ഈ കല്ലമ്പലത്തെ മീഡിയയും ഒരു കിളമാൻ്റെ ഒരു മീഡിയക്കാരൻ കൂടി ചേർന്നുകൊണ്ടാണ് എന്നെ ട്രാമ്പിൽപ്പെടുത്തുന്നത് അവർ ഞാൻ പറയുന്നതല്ല അവർ ചെയ്തത് ആ മീഡിയ കിളമാൻ്റെ അടുത്ത മീഡിയക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആണുമാണു അല്ലേ സെക്സ് ചെയ്യണത് നിങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു ഈ ആരോമാൻഡ് മീഡിയ ഒരു ഒരു മീഡിയക്കാരൻ വന്നിട്ട് താങ്കളോട് ചോദിച്ചു അതെ നിങ്ങൾ രണ്ടു പേരും ആണും ആണും അല്ലേ അല്ലേ അതെ നിങ്ങൾ തമ്മിൽ എങ്ങനെ സെക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനത് അറപ്പും കൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോ അതിന്റെ എങ്ങനെ എങ്ങനെയാണിച്ചു ഞാൻ പറഞ്ഞ എങ്ങനെ കാണിച്ചു എനിക്ക് വെറുപ്പോടെ വെറുപ്പൂടെ വെറുപ്പോടെ വന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോ അതിനകത്ത് കമന്റ് ചെയ്ത് എന്താ പറയുന്ന എനിക്ക് കള്ളത്തരം കൊണ്ട് മെനിഞ്ഞ് ഭർത്താവിനെ വേണം ഒരു കാമോനെ ഇറങ്ങി തിരിച്ചു എന്നിട്ട് ഉത്തരം മുട്ടിയപ്പോ ഉത്തരമുട്ടിയപ്പോൾ മിണ്ടാതിരുന്നെന്ന് പറഞ്ഞിട്ട് അത് കമന്റ് വന്നു പക്ഷെ ഇതൊന്നും അല്ല സംഭവം സത്യമാണ് ഞാൻ ഇത്ര ദിവസം കൊണ്ട് മീഡിയയിൽ മുന്നിൽ വരാത്തത് തന്നെ വേണ്ട എന്ന് പക്ഷെ ഇപ്പൊ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ ഞാൻ ആത്മഹത്യ കഴിയേണ്ട ഘട്ടത്തിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തന്നെ അത് മാത്രമല്ല സജീവീഷണി വധഭീഷണിയുണ്ട് ഓൾറെഡി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അതായത് എന്റെ ഹസ്ബൻഡ് വീട്ടുകാർ ഒരു മെയിൽ ഐ ഡി പറഞ്ഞൊരു മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞു നാദാപുരത്തുള്ള അപ്പൊ അവൻ ഇന്ന് മെനിങ്ങാന്ന് ഇവിടെ ശനിയാഴ്ച നഗരി പോലീസ് സ്റ്റേഷനിൽ വന്ന് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല അതിന് മുന്നേ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവൻ അവിടെ എത്തിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ മെനിങ്ങാന്ന് പോയിട്ട് എൻ്റെ കുറേ വോയിസ് റെക്കോർഡ് പിന്നെ കുറെ വീഡിയോ ക്ലിപ്പ് അതൊക്കെ അവൻ കാണിച്ചു കൊടുത്തു ഞാൻ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവന്റെ സെക്സ് എന്റെ സെക്സ് ഫോട്ടോ ഞാൻ അവയർ ചെയ്തെന്നാണ് പറയുന്നത് പക്ഷേ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഫോട്ടോ സെക്സ് ഫോട്ടോ ആയിട്ടുള്ള ഞാൻ അവനക്ക് ഷെയർ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എനിക്ക് തിരിച്ചയച്ചു തന്നെ കാര്യം ഞാനും അവനായിട്ട് ലൈംഗിക ബന്ധം താങ്കളുടെ ഭർത്താവായിട്ടല്ല ഈ പറയുന്ന വേറെ വർത്തനം അവനിക്ക് വരുത്തി തീർക്കണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈബർ സെല്ലിൽ പോയിട്ട് ഡോക്യൂമെന്റ് എല്ലാം എന്റെ കയ്യിലുണ്ട് അപ്പൊ അവൻ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ അവൻ തിരുത്തി പറയുന്നു ഇൻസ്റ്റയിൽ വഴിയാണ് പക്ഷെ ഇവൻ പറഞ്ഞ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിൽ കിഴപ്പമുണ്ട് ഞാൻ തെളിവ് സഹിതം കാണിക്കാൻ തയ്യാറായി അവന ആ ഇപ്പൊ അവനാണ് എന്നെ കൊറേ വോയിസ് അയച്ചിട്ട് പറഞ്ഞത് വെട്ടി ശരിയാക്കും അങ്ങനെ ഇങ്ങനെ എന്നെ അവൻ നടക്കുന്നത് താങ്കള് ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് ഒരു ഇൻസ്റ്റയില് പരിചയപ്പെട്ടതാണ് എന്താ ചാറ്റ് സാധാരണ നോർമലായിട്ട് ഇപ്പൊ ഇവ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് നിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാറുണ്ട് അപ്പൊ എന്റെ എന്റെ ആ അതായത് മുഹമ്മദ് ഭർത്താവല്ല അല്ലല്ല അല്ലേ അതെ അവൻ വന്നിട്ട് ഇൻസ്റ്റായി താങ്കളെ കണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും കൂടി ചാറ്റിംഗ് ആയി ചാറ്റിംഗ് ആയി പക്ഷെ ഇവ ലാസ്റ്റ് പറഞ്ഞു അത് നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർ നിന്റെ ഭർത്താവിന്റെ ഉമ്മയും പെങ്ങളുമാണ് താന്നത് അവരൊരു സാജനം എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന്റെ മുഖേനയാണ് എനിക്ക് നിന്റെ അക്കൗണ്ട് കിട്ടിയത് നിന്നെ ചാറ്റ് ചെയ്തിട്ട് നീ ഞാനും അവനായിട്ട് സെക്സ് ചെയ്തു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു ആർക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് ഷാഹറിന്റെ വീട്ടുകാർക്ക് ആരാസ് ചെയ്ത് ഈ മുഹമ്മദ് റാഫിന്ന് പറഞ്ഞു അതെ സെക്സ് ചെയ്തു അവരൊക്കെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞും കൂടി ഫോണിൽ കൂടി അങ്ങനെ അല്ല ഞാൻ അവനെ കാണാൻ ഞാൻ നേരിട്ട് നാദാപുരത്ത് ചെന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെ നമ്മൾ അപ്പൊ എങ്ങനെയെങ്കിലും അവരെ ഭക്ഷണം ജയിക്കണമല്ലോ ഞാൻ ഇക്ക ഇക്കാലത്ത് പറയണമല്ലോ ഞാൻ നീ കിടപ്പിലായ സമയത്ത് ഞാൻ വേറെ ഒരുത്തായിരുന്നെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമല്ലോ ഓക്കെ ഓക്കെ അതായത് താങ്കളുടെ ഭർത്താവ് ആ ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയി താങ്കളാണ് നോക്കിക്കൊണ്ടു അതെ അതെ നോക്കിക്കൊണ്ടുള്ളൂ അത് കഴിഞ്ഞ് താങ്കൾ താങ്കളുടെ കസ്റ്റഡിയിൽ നിന്ന് ഭർത്താവിനെ ഭർത്താവിന്റെ വീട്ടുകാർ കൊണ്ടുപോയി അതെ അതെ അല്ലേ കൊണ്ടുപോയി ഇവൻ ഈ പറഞ്ഞ വില്ലൻ ഇത് വില്ലൻ ഇപ്പൊ കഥാപാത്രം രണ്ട് മാസേ ആയിട്ടുള്ളൂ രണ്ടു മാസത്തോട്ട് വന്നേക്കുന്ന വില്ലനാണ് അതെ അതെ അവനും താനം കൂടി കൂടി ഈ വില്ലനും ാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതാണ് അവരുടെ പ്ലാനിങ് അതാണ് ഗെയിം അത് അവന്റെ ഉമ്മാരെയും പെങ്ങളുടെയും അവര് ഷീബായും വിപിയുടെയും പ്ലാനിങ് ആണ് ഇപ്പൊ ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോംനൈസ് ആയിരുന്നു എന്ന് പറയണം ഹോം ഹോംനേഴ്സ് ആയിരുന്നെങ്കിൽ വേറെ ഹോം ഒന്നല്ല ഇല്ല ഹോം ഹോംനെയ്സ് ഞാൻ ഇക്കായ ഇക്കായ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിനു ശേഷം മാത്രമാണ് ഞാൻ ഹോം ഹോംനേഴ്സിന്റെ ഇതിൽ പോക്ക് തുടങ്ങിയത് അത് മാത്രേതല്ല ഇത് എന്റെ വീടാണ് ഈ പുള്ളിക്കാരെ എന്റെ വീട്ടുകട ഉണ്ടായിരുന്നു പിന്നെ ഇവരെ മാതാപ്പള്ളിയാണ് ജമാഅത്ത് അതായത് വെള്ളലൂര് മാതാപ്പള്ളി എന്ന് പറഞ്ഞ ജമാ ആ സെക്രട്ടറി വീട്ടിൽ ഞങ്ങൾ മൂന്ന് മാസം ഞാനും ഈ ഹസ്ബൻഡുമായിട്ട് ഷാറുമായിട്ട് താമസിച്ചിട്ടുണ്ട് അവിടെ തന്നെ തിരക്കാലും മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നത് മാതാപള്ളി അവര് ജമാത്ത് മാതാപ്പള്ളിയാണ് മാതാപ്പള്ളി സെക്രട്ടറി വീട്ടിൽ ഷാജി എന്ന് പറഞ്ഞാ പുള്ളിയുടെ വീട്ടിലാണ് ഞങ്ങൾ മൂന്ന് മാസം ഞങ്ങൾ താമസിക്കുമ്പോൾ രണ്ടുപേരും അവർ പള്ളിക്കാർ ഇപ്പഴാണ് അറിയുന്നത് പിന്നെ വീട്ടുകാരും പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോംനെയ്സ് ആയിരുന്നു പിന്നെ ഇവര് എന്തൊക്കെ ഡോക്യുമെന്റ് ഉണ്ടെന്ന് ഇവര് സോഷ്യൽ മീഡിയയിൽ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാസം തോറും പൈസ തന്നു പൈസ തന്നെ എന്തെങ്കിലും രേഖ അവർ കാണിക്കോ ഞാൻ തയ്യാറു തന്നെയാണ് ഹോം ഹോംനെയ്സ് ആണെന്ന് ഹോം ഹോംനെയ്സിന്റെ വീട്ടിൽ തന്നേക്കോ ഇവിടെ ഒരു നാട്ടിൽ നടക്കാത്ത സംഭവമാണ് ഇത് ഇവര് പറയുമ്പോൾ തന്നെ ഓൾറെഡി വിശ്വസിക്കാൻ പറ്റുമോ ഇവരെ ഫഷൻ ജയിക്കാൻ വേണ്ടിയാണ് ഈ തള ആ സ്ത്രീയുടെ മുഖം പോലും ഫേസ് പോലും ആ കാണിച്ചിട്ടില്ല പക്ഷെ അത് കള്ളത്തരായിട്ടാണ് എന്റെ മനസ്സിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ എല്ലാ മീഡിയയിലും എന്റെ ഫേസ് ഉൾപ്പെടെ ഞാൻ കാണിച്ചത് അത് മനസ്സിലാക്കാനുള്ളതും ഈ നാട്ടുകാർക്ക് സത്യം ഈ നാട്ടുകാർ മനസ്സിലാക്കുന്ന ഈ കമന്റ് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് സത്യസന്ധമായിട്ട് ഈ കോമൺ സ്റ്റേജിൽ എനിക്ക് വേണമെന്ന് പറയപ്പോ തന്നെ മനസ്സിലാക്കാന്നുള്ളൂ കാര്യം അവനെ ഒരു കുറപ്പേനും ഇല്ല ഒരു ഗ്രാമിന്റെ സ്വർണ്ണ ആവട്ട് ഒരു സെന്റ് ഭൂമി പോലും അവന്റെ പേരില്ല എന്നിട്ട് ഞാൻ അവനെ വേണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എനിക്ക് ഇഷ്ടമുള്ളവന്റെ പേരിലാണ് ഞാൻ അവനെ വേണമെന്ന് കാര്യം അവന്റെ വീട്ടുകാരാണെങ്കിൽ അവൻ മരണത്തിന് കീഴടങ്ങാതെ വേറെ ഒരു ഓപ്ഷനില്ല ഇപ്പൊ ആക്സിഡൻറ്റ് പതിനേഴ് മാസത്തായി അതെ എഴുന്നേക്കാറില്ല എഴുന്നേറ്റ് വാക്കറിൽ നടക്കും ഞാൻ അറിഞ്ഞത് ഡോക്ടറെ കൺസൾട്ട് സാറാണ് നോക്കുന്നത് അനന്തപുഴയിലെ അത് ഞാൻ എല്ലാ മാസം ഞാൻ വിളിച്ച് അന്വേഷിക്കാറുണ്ട് കുഴപ്പമില്ല ചെറിയ ഡിസ്കിന് ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് വരിലിന് അപ്പൊ അത് കാലക്രമേണ താവാത്തുള്ള പക്ഷെ ബാക്കിയൊക്കെ സംസാരവും എല്ലാം ഓക്കെയാണ് പക്ഷെ ഇവര് കിടത്തിയ സ്റ്റേജ് വളരെ മോശമായിട്ടാണ് കാര്യം എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണമല്ലോ അതിന്റെ പേരിൽ ആണ് അവർ ഇതാക്കിയത് അല്ലെ ഇപ്പ എന്നിട്ട് പോലീസുകാരെ വിളിപ്പിച്ചോ അല്ല എന്നെ വിളിച്ചിട്ടില്ല അപ്പൊ നഗര നഗര വിളിച്ചിട്ടുണ്ടായിരുന്നു നഗര വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു ലേഡിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലേഡിയുടെ പേര് അതിന്ന് പിന്മാറ്റിക്കണമെന്ന് പറഞ്ഞ് അവരിതിനകത്ത് തെറ്റുകാരല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു എനിക്കൊരു തെറ്റിദ്ധാരണ മൂലമാണ് ഞാൻ ഈ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു സ്ത്രീയുടെ പേര് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ആ സ്ത്രീയുടെ പേര് പറഞ്ഞത് അതുകൊണ്ട് അവര് നിരപരാധിയാണെന്ന് പറഞ്ഞു അപ്പം അത് ഈ കിളിമാറ്റ ന്യൂസും കല്ലമ്പലത്തെ ന്യൂസ് കല്ലമ്പലത്തെ ന്യൂസ് പേര് എനിക്ക് അറിഞ്ഞോടാ ആ പയ്യെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാവേരി ഒരു ലേഡിയുടെ പേര് നമ്പർ എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണേ നാളെ രാവിലെ പത്ത് മണിക്ക് ഞാൻ നഗര പോലീസ് സ്റ്റേഷനിൽ വരും നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങളുടെ നമ്പർ വാങ്ങുക എന്താണെന്ന് വെച്ചാൽ അയക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ മെസ്സേജ് ഉൾപ്പെടെ എൻ്റെ കയ്യിൽ ഫോണിൽ കിടപ്പുണ്ട് അപ്പൊ രണ്ടാമത് ഈ മീഡിയക്കാരൻ വന്നാൽ ഞാൻ അറിയില്ല കളിമാൻറ്റത്തെ മീഡിയക്കാരൻ എനിക്കൊരു അറിയില്ല അപ്പോൾ അയാൾ ഷൂട്ട് ചെയ്യും അപ്പം ഇതിങ്ങനെ അവർ പറഞ്ഞു അവരെ പേര് പിന്തിരിപ്പിക്കണം മീഡിയയുടെ മുന്നിൽ തന്നെ പറയണതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റിദ്ധാരണ പേര് ആണ് ഈ സ്ത്രീയുടെ പേര് പറഞ്ഞത് ഇവരെ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിപ്പിച്ചു ഇപ്പൊ അതിൽ കമന്റ് ബോക്സിൽ വന്നേക്കെന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചതും ഈ സ്ത്രീ സംസാരിച്ചതും എന്റെ ഹസ്ബൻഡ് ഉമ്മ സംസാരിച്ചതും മൂന്നും ഇവിടെ ഒറ്റ ലിങ്കായിട്ട് കള്ളത്തരം കൊണ്ട് മെനിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഉത്തരം മുട്ടിയപ്പോൾ ഞാൻ ഉത്തരം മുട്ടി അറച്ച് നിന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മീഡിയക്കാരെ എന്നോട് ചോദിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലാണല്ലേ നിങ്ങൾ തമ്മി എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് എനിക്കിപ്പോ ഞാൻ എൻ്റെ ഭർത്താവും സെക്സ് ചെയ്യുന്നത് എനിക്കും എൻ്റെ ഭർത്താവിന്റെ തൃപ്തിയാണ് അപ്പൊ മറ്റുള്ളവർക്ക് നമ്മളെ ബെഡ്റൂമിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല ഈ പറഞ്ഞ അയാൾക്കൊരു എളുപ്പമില്ലാത്തോണ്ടായാണ് എന്നോട് ചോദിച്ചത് അയാൾക്ക് ഈ മീഡിയക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർക്ക് കുറെ ലൈക്കും കമന്റും കിട്ടാം പക്ഷെ മറ്റുള്ളവർക്ക് ഇതേ അവസ്ഥ എന്റെ അവസ്ഥ എന്തെങ്കിലും ഒരിക്കലും അവരുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും മക്കൾക്കോ മരുമക്കൾക്കോ ആർക്കെങ്കിലും വരാൻ നേരിട്ട് മാത്രമേ ഈ അനുഭവങ്ങൾ മനസ്സിലാവത്തുള്ളൂ ഈ കമന്റ് ചെയ്യുന്നവരും ഞാൻ ഒന്ന് പറയുന്നുണ്ട് കാര്യം സത്യാവസ്ഥ മനസ്സിലാക്കുക ഒ ആണ് വെറുതും അതാ ഒരാണു മുപ്പത് എനിക്ക് മുപ്പതാമത്തെ വയസ്സാണ് അതായത് ഉൾപ്പെടെ താലിയും വിട്ടാണ് എഴുതിയ താലിയും എന്താ എഴുതിയേക്കണ ഷാഹർ സുധീർ അതായത് സജീർ സജീർന്നും എന്റെ പേര് സുധീർ എന്ന എന്റെ പേരുണ്ട് ഓ അപ്പൊ എന്റെ ആരൊക്കെ പേര് എഴുതിയേക്കണം ഇപ്പൊ എന്റെ എന്റെ ഭർത്താവിന്റെ പേര് ഭർത്താവിന്റെ പേരെഴുതി അല്ലേ ഞാൻ ഈ വീട്ടിലിരിക്കുകയാണ് അതെ ഇത്രയും വർഷവും കാര്യം ഞാൻ താലിയും അണിഞ്ഞിട്ട് ഇത്രയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്ക് നാണയമില്ലേ അല്ലെങ്കിൽ എനിക്ക് വേറെ ഒരു എളുപ്പമില്ല കാര്യം ഒരു രേഖ ഇല്ലാന്നിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് പരസ്പരം ഒരു കരാറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ ഒരു ഒത്തീർപ്പ് ധാരണയിൽ ഉണ്ടായത് ആ കരാർ എന്റെ നഷ്ടപ്പെട്ടു പോയി എന്റെ കാര്യത കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി അപ്പോ രണ്ടാമത് അവര് ഞാൻ അവനെ നോക്കണമെന്ന് പറഞ്ഞു അവന്റെ വീട്ടാരു ഉമ്മായും പെങ്ങളും പറഞ്ഞു നോക്കുന്നത് അതിന്റെ വോയിസ് റെക്കോർഡ് എല്ലാം എന്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു പ്രേക്ഷകരെ ഇതാണ് അല്ലേ അല്ലേ അതെ എഴുതിയേക്കണത് ആൻഡ് ആൻഡ് അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളെടേലൊരു പ്രശ്നമല്ലേ ഈ വണ്ടി എടുക്കുന്നതിന്റെ ആ ദിവസവും എന്റെ വീട്ടിൽ പോയത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഞാനൊരു കടുവപ്പള്ളിയിൽ ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുവായിരുന്നു അപ്പൊ ഇക്ക അവിടെ ഡ്രസ്സ് എടുക്കാൻ വരുവായിരുന്നു ഇക്കാന്ന് പറഞ്ഞു ഷാർ ഡ്രസ് എടുക്കാൻ വരും ഭർത്താവ് ഭർത്താവ് ഡ്രസ് എടുക്കാൻ വന്ന് 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 നല്ല കമ്പനി ആയി ഒരു പത്ത് വർഷം ഒരു പെണ്ണിനെ സ്നേഹിച്ചു എന്തോ പ്രശ്നത്തിന്റെ പേരിൽ അവര് തമ്മിൽ ഒടയ്ക്ക് പിരിഞ്ഞു പോയി അപ്പൊ അതിന്റെ ഇടക്കുറിച്ച് എന്നെ കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിയതിന് ശേഷം ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം ഇക്കാട് വണ്ടി ഒരു ആയിരുന്നു കോളിസ് ഇടിച്ചു ചാത്തമ്പ്ര വെച്ച് കോളിസ് ഇടിച്ചു അപ്പൊ എല്ലായിടത്തും പൈസ വെച്ചപ്പോ ഇല്ലായിരുന്നു അങ്ങനെ എന്റെ അടുത്ത് വന്ന് ചോപ്പായിരുന്നു ഡ്രൈവറാ അങ്ങനെ എന്റെ അടുത്തൊന്നും ഇങ്ങനെ ചോദിച്ചു അപ്പൊ അപ്പൊ താങ്കളുടെ ഇയാൾ എങ്ങനെ വന്നു തന്റെ ഭർത്താവ് തന്നെ ആദ്യം കാണാൻ വേണ്ടി എങ്ങനെ വന്നു ഷോപ്പിൽ യാഥില് തനിക്ക് താൻ ഏത് ഷോപ്പിൽ എന്ത് ഷോപ്പിൽ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് എനിക്ക് തുണിക്കടയിൽ തുണിക്കട അപ്പോഴാണ് വന്നപ്പോ സാധാരണ ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർ ആയിട്ടുള്ള സ്റ്റാഫും കസ്റ്റമർ ആയിട്ടുള്ള ഡീലിൻസ് ആയിരുന്നു ഫസ്റ്റ് അപ്പൊ താൻ വലവീശിപ്പിടിച്ചത് കേൾക്കുന്നത് അല്ല അങ്ങനെയൊന്നും ഇല്ല നോർമൽ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാൻ നമ്പർ തന്നിട്ട് പോവാം ഈ ഒരു ഐറ്റം വരപ്പ ഒരു ക്രാക്സ് വരാൻ നേരിട്ട് എന്നെ വിളിച്ച് അറിയിപ്പിക്കണം എന്ന് പറഞ്ഞു ശരി അങ്ങനെ പുള്ളി നമ്പർ തന്നിട്ട് പോയി നമ്പർ തന്നിട്ട് പോയി അങ്ങനെ ശരിയെന്നു പറഞ്ഞു പിന്നെ നിങ്ങളുടെ പ്രേമോ അങ്ങനെയാണ് പ്രേമ ഇത് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു പിന്നെ പുള്ളി പത്ത് മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെ കോൾ ലിസ്റ്റിനെ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും രാത്രി പത്ത് മണിക്ക് വിളിച്ചാൽ രേഖകളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഉണ്ട് മൂന്ന് മണി വരെ വെളുപ്പിന് മൂന്ന് മണി വരെ സംസാരിക്കും സംസാരിക്കുന്ന ഓരോ കാര്യങ്ങള് അല്ലാതെ വേറെ അനാവശ്യ കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ടുള്ള കാര്യങ്ങളെ അനാവശ്യ മറ്റേ ചോദിച്ചത് ആ അതെ ഇപ്പോഴാണ് ചോദിച്ചത് നമ്മൾ എന്താണ് എന്താണ് ഷെയ്റൂമിൽ നിങ്ങൾ എങ്ങനെയാണ് ഷെയർ ചെയ്തതാണ് അതിപ്പോ ഒരു ഭാര്യ ഭർത്താവായിട്ട് പല ഷെയർ ചെയ്യുന്നത് നമുക്ക് രണ്ടുപേർക്കും തൃപ്തിയാണെന്ന് മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവർ ഇപ്പം നമുക്ക് ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അത് ചോദിക്കുന്ന അവർക്ക് അവർ ചോദിക്കുന്നത് ചോദിക്കുന്നതിന് അപ്പം ഈ പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പത്ത് വർഷം ഒരു പെണ്ണു കൊണ്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ആകുമ്പോഴത്തേ അറിയാമെന്നു ഇനി എന്റെ ലൈഫിൽ വേറെ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇക്കാലം ഒരു വണ്ടി ഇടി ഉണ്ടായത് കോളിച്ച് വണ്ടി ഇടിച്ചോ എല്ലായിടത്തും പൈസ വെച്ചിട്ട് ആരും കൊടുത്തില്ല അങ്ങനെ എന്റെ എട്ട് പവൻ്റെ സാറിനെ ഞാൻ പണയം വയ്ക്കാൻ കൊടുത്തിട്ട് ഒരു എട്ട് പൗണ്ട് എട്ട് പവർ സ്വർണ്ണം അന്നത്തെ അതിൽ വില കുറവായിരുന്നു രണ്ടായിരത്തി പതിനാലിലൊക്കെ വില കുറവായിരുന്നു എത്ര വർഷം പ്രേമം േമ ഇപ്പ രണ്ടായിരത്തി പതിനഞ്ചു തൊട്ട് പറയുമ്പോ പ്രേമെന്ന് പറയുമ്പോ തന്നെ അല്ലെ ആ മുഖത്തൊരു നാണവും അല്ലെ രണ്ടായിരത്തി പതിനഞ്ചു തൊട്ടാണ് ഇപ്പോഴും അല്ലെ ഇപ്പഴും ആത്മാർത്ഥമായിട്ട് താങ്കളുടെ താങ്കളുടെ ഞങ്ങളുടെ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വീട്ടുകാർക്ക് കുത്തിപ്പല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങള് ഈ പറയുന്ന പുള്ളി ആക്സിഡന്റ് ആയിട്ട് നോക്കി ോക്കി ഞാൻ തന്നെ നോക്കി ഇവര് വീട്ടുകാർ പറഞ്ഞിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത് ഈ സംശയം കൊണ്ട് ഞാൻ എന്തെങ്കിലും കള്ളം പറയണെങ്കിൽ ഈ പേഷ്യർക്ക് വേണമെങ്കിൽ ഈ അവർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഹോസ്പിറ്റലിൽ തിരക്കാൻ പറ്റും അതായത് ഹോസ്മിയോ ഹോസ്പിറ്റലായിരുന്നു ആക്സിഡന്റ് ആയിട്ട് ഉള്ളത് അതേ ഹോസ്പിറ്റലത്തെ ഹോസ്മിയ ഹോസ്പിറ്റലില് അത് ബൈസ്റ്റാൻഡേർഡ് നിന്ന ഞാനാണ് ഡോക്ടർ ഐ സി നിൽക്കുന്ന ഡോക്ടേഴ്സിനെ അറിയാമായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ ഒരു ഇതന്നെ അവരൊക്കെ അല്ല മോശമായിട്ടാണല്ലോ അവരൊക്കെ നല്ല സപ്പോർട്ട് കാര്യമെന്ന് വെച്ചാൽ ഇപ്പഴത്തെ കാലത്ത് ഒരു കല്യാണം കഴിഞ്ഞ ഭാര്യ ഒരു ഉൾപ്പെടെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോവുന്നതാണ് പക്ഷെ എന്നാലും നീയാള് ഇട്ടിട്ട് പോവാം കണ്ണില് ഒഴിച്ച് കാത്തി അവന്റെ സ്ഥേജ് ആ പിന്നെ വേറെ ആ കുറെ പേര് പറഞ്ഞ താങ്കള് ഈ പറയുന്ന ഇപ്പൊ ഭർത്താവ് ഭയങ്കര കോടീശ്വരനാണ് അല്ല കേട്ടോ അയാളുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് താങ്കൾ ഈ നാടകം കാണിക്കണെന്നൊക്കെ താലിമാല ഇട്ട് ജനങ്ങളെ എന്താ പറ്റിക്കുന്നത് അവന്റെ ഒരു സെന്റ് ഭൂമി പോലും ഇല്ല ഈ നാട്ടുകാർക്ക് തിരക്കാവുന്നില്ല ഒരു സെന്റ് ഭൂമി പോലും ഇല്ല ഒരു ഗ്രാമിന്റെ സ്വർണം പോലും അവന്റെ പേരിലില്ല അവന്റെ കൊച്ചപ്പൊ എഴുതി കൊടുത്താൽ നാപ്പത് സെന്റ് പേരിടാം അവത് പത്ത് സെന്റ് പേരിടാം അവന്റെ പേരിലാണ് എഴുതി കൊടുക്കാൻ പറഞ്ഞത് വീടും അവന്റെ പേരിൽ പക്ഷെ അവനി ഒപ്പിടാൻ പറ്റാത്തതിന്റെ പേര് അവൻ ആരാണോ നോക്കുന്നത് അതിന്റെ പേരിൽ ഈ ശംസ എന്ന് പറയുന്ന ആള് അവന്റെ കൊച്ചാപ്പ ആ പുള്ളിക്കാരെ നാപ്പത് സെന്റ് പേരിടം അവന്റെ പെങ്ങൾ ഷീബ എന്ന് പറയുന്ന സ്ത്രീയുടെ പേരിൽ എഴുതി കൊടുത്തു അപ്പൊ ഓക്കേന് ശേഷം തിരിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള രീതിയിൽ അല്ലാതെ അവന്റെ ഒരു സെൻറ്റ് ഗോഡിക്കണക്കിന് സ്വത്തില്ല ഒരു സെൻ്റ് ഭൂമി ഇല്ല ഒന്നുമില്ല അവന്റെ അതൊക്കെ വെറുതെ നട്ടാർ പറയുന്നതാണ് അതെ അത് വേണമെങ്കിൽ അവർക്ക് സുഖമായിട്ട് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പുളിരെ മൂട്ടിൽ ഒരു കിളമാൻ പുള്ളിമൂട്ട് ചിറകീഴ് ആർ വി എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ അവിടുത്തെ ഡോക്ടേഴ്സിനെയൊക്കെ എല്ലാവർക്കും അറിയാന്ന് അവിടുത്തെ സ്റ്റാഫുകൾക്കും അറിയാം ഞാനും അവന് ഭാര്യ പത്താം കാണുള്ള കാര്യം അവരെ വീട്ടുകാര് അവർ വന്ന് നോക്കത്തൂരില്ല ഒരു അഞ്ച് മിനിറ്റ് വരും അല്ല പാക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒരു ഓട്ടോയിൽ വരും വന്ന് പോകും അങ്ങ് പോകും അവർ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വേറെ ജോലി ചെയ്യാൻ പോലെ നീ എന്തിന് നോക്കുന്നത് ഇനി ഇവരെ ആയിരിക്കണം എനിക്ക് കേട്ടോ നിൽക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ വേണം എനിക്ക് അവനെ നോക്കി എടുത്തേ പറ്റും എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പൊ അത്രയും ഞാൻ നോക്കി നോക്കിയെടുത്തിട്ട് ഇവർ ഭയങ്കര ഡയലോഗിലൊന്ന് സോഷ്യൽ മീഡിയയിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹോം നെയ്സ് ആയിരുന്നു ഹോം നെയ്സ് ആയിരുന്നു നോക്കിയത് അപ്പം അവർ വീട്ടിൽ കൊണ്ടുപോയി ശമ്പള ഇല്ലാത്തതുകൊണ്ട് പേരിലാണ് അവർ നിർത്താത്തതെന്ന് പറഞ്ഞു ഈ സ്ത്രീ പറയുന്ന പച്ച കള്ളവാണ് ആ വിക്കൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് ഈ സ്ത്രീ പറയുന്ന പച്ച പച്ചക്കള്ളവണമെന്നുള്ളത് അവർക്കറിയില്ല എന്റെ മോൻ എവിടെ പോകണം അവരെ മോൻ ട്വന്റി ഫോർ സർ വീട്ടിലുണ്ട് എന്ന് പറയുന്നത് ഈ നാട്ടുകാർ പറയില്ലായിരിക്കും പക്ഷേ എന്നെങ്കിലും എന്നെങ്കിലൊരിക്കൽ ഇത് സത്യാവസ്ഥ തെളിഞ്ഞു വരും ഓൻ ഇത്രയും വർഷം എൻ്റെ കൂടെയായിരുന്നു ഈ വണ്ടിയിടിച്ചിട്ട് അന്ന് മൂലമുണ്ട് ഈ ഞാൻ പറയുന്ന വെച്ചാൽ എന്റെ ഫോൺ അവന്റെ ഫോൺ കൂടെ പരിശോധിക്കണം അതായത് സൈബർ സെല്ലിൽ മുഖേന അവന്റെ കോണ്ടാക്ട് എന്റെ കോൺടാക്ട് ഇട്ടാണ് ഈ ഒരു ബന്ധമില്ലാത്ത ആൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന എന്തൊക്കെ ആണെന്നുള്ള കാര്യം അതിനത് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓന് ഒരു ബന്ധം അല്ലെങ്കിൽ ഓ ഇത്രയും വർഷം എന്റെ കൂടെ താമസിക്കേണ്ട ഒരു ഒരാവശ്യവും ഓനിക്കില്ല അത് ഇനി ഈ ായിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്നുള്ളൂ പക്ഷെ ഒരുപാട് അവരവരുടെ ഫഷൻ ജയിക്കാൻ വേണ്ടി ഒരുപാട് കള്ളങ്ങളും എനിഞ്ഞിട്ടും കാര്യമില്ല മേലിൽ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട വരും ഇന്ന് നമുക്കാണെങ്കിൽ നാളെ ഇതേ അവസ്ഥ അവർക്ക് തിരിച്ചു വരാൻ ഈ പറയുന്ന എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് കുറ്റപ്പെടുത്താൻ തള്ളിക്കളയുന്നുണ്ട് എന്നെ പലവരും എൻ്റെ എന്റെ പേരന്റ്സിനെ എൻ്റെ പേരന്റ്സിനെ ഞങ്ങളെ റിലേറ്റീവിന്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു എനിക്കൊരു പത്ത് വയസ്സ് പോലും സഹായിക്കില്ല നമ്മളെ ഒരു കോൺടാക്ട് ചെയ്യില്ല ഞാൻ ആ ബന്ധുക്കളെ വീട്ടിൽ ഒരു മനുഷ്യന് മുന്നിൽ ഞാൻ അഫയൻ തേടി ഞാൻ പോയിട്ടില്ല ഒരു മനസ്സ് റിലാക്സ് ആവാൻ വേണ്ടി രണ്ടു ദിവസം മാറി നിൽക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ പ്രതികരണം അവരെ പേരന്റ്സിന്റെ റിലേറ്റീവിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഒരു കാണ വെച്ചാലും നിന്നെ അടിപ്പിക്കില്ല എന്നു അത്ര നാണം കെട്ടോ ഞാൻ കാണാം അവർക്ക് നാണം കെട്ടത് അവരെ എന്റെ ബന്ധുക്ക എന്തൊക്കെ ബന്ധുക്കൾക്ക് പക്ഷെ അത് ഒരു കണക്കിന് സംഭവം ശരിയാണ് പക്ഷെ ഈ നാണൻ കെട്ടവരാരും ഞങ്ങൾക്ക് ഒരു പത്ത് പൈസ പോലും എനിക്ക് കൊണ്ടു തരുന്നില്ല ഞാൻ അധ്വാൻസ് ചെയ്യുന്നതാണ് ഞാനൊരു ഇപ്പൊ എത്ര കാര്യം എന്റെ വീട്ടുകാരായാലും എല്ലാരും ഉപേക്ഷിച്ച സമയത്ത് എന്റെ ഇക്ക മാത്രമേ എനിക്ക് മാത്രം എനിക്കുണ്ടായി എന്റെ ഭർത്താവ് മാത്രം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഏതൊരവസ്ഥയിലായാലും ഞാൻ അവനെ കൈവിടത്തില്ല അല്ല ഇപ്പൊ ഇക്കാക്കാനെ കാണാൻ പോയാ പോയി സമ്മതിക്കില്ല അവര് പോയ വീട്ടിൽ പോയ ആ തമ്മ വെച്ചിട്ടില്ല വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പം അവന്റെ ഉമ്മ നബീസദ് ബിബി താക്കോല് വെച്ച് വെച്ച് പൂട്ടിയിട്ട് കറക്കി വെച്ചിട്ടുണ്ട് നീ എന്തിനും എവിടെ പോണ ഇവരെ മാമെന്ന് പറഞ്ഞാൽ നസീമാടുത്ത് ഞാൻ ഈ ഫോട്ടോ എടുത്ത് അയച്ചെടുത്തു നസീം എന്ന് പറഞ്ഞ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു ഇത്രയും സംഭവിച്ചുള്ളൂ അപ്പൊ അതിനകത്ത് എന്റെ താലിയും കൂടെ കയറിപ്പോയി ഞാൻ സംഭവം അറിഞ്ഞില്ല അപ്പൊ അത് കറങ്ങി തിരിഞ്ഞ് ഇവർ അയച്ചു കൊടുത്തു ഈ ഇക്കാട ബാക്കാ പ്രശ്നം ആ താലിയാണ് പ്രശ്നം ഇനി എന്തിന് നീ പറഞ്ഞത് നമുക്ക് രണ്ടുകൂട്ടുകാർക്ക് അറിയാവുന്ന കേസ് നീ നീ നമ്മൾ നമ്മുടെ കാലത്ത് പറഞ്ഞു ഈ ഉമ്മ പറഞ്ഞു ആ ഉമ്മ ഉമ്മാക്കും അറിയാം ഞാൻ എനിക്കും അറിയാം കുറച്ച് പേർക്കും അറിയാം അല്ല എന്റെ അമ്മ അറിയില്ലായിരുന്നു അറിയായിരുന്നു അപ്പൊ എന്റെ വീട്ടുകാർ ചോദിച്ച് സ്വർണ്ണങ്ങളും പൈസ ഒക്കെ എന്ത് ചെയ്തത് ഞാൻ ഓരോ കള്ളങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു ഇതിപ്പോ സ്വർണ്ണ ഇത് സ്വർണ്ണും പുള്ളിക്കാരൻ കൊണ്ടുപോയി നാലു പവൻ മഹറാനേക്ക് തന്നത് അത് കൊണ്ടുപോയി നാലു പവൻ സ്വർണ്ണനെ കിട്ടുന്നത് ഗ്യാരന്റിയാ കാര്യം ഇത് രണ്ടാമത്തത് ഇപ്പൊ ഒരു ആക്സിഡന്റ് സമയത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് അനന്തപുഴയിൽ നിന്ന് ഹോസ്മെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട് രണ്ട് ലക്ഷ കെട്ടിരിക്കണമായിരുന്നു അതിൽ രണ്ടു ലക്ഷം രൂപ ഞാൻ എന്റെ സ്വർണ്ണം പണയം വെച്ച് കൊടുക്കേണ്ടി ചെയ്ത് അതിന്റെ ബില്ല് സൈഡ് എന്റെ കയ്യിലുണ്ട് ഞാൻ അടച്ചിട്ടുണ്ട് കാര്യം അത് കള്ളോന്ന് പറയണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്നും തരാം സി സി ടി ഹോസ്പിറ്റലിൽ ഞാൻ തന്നെയാണ് അവിടെ കൂടെ നിന്നത് ബില്ല് അടക്കണം ഞാൻ തന്നെയാ ബില്ല് അടച്ചത് എല്ലാത്തിന്റെയും തെളിവ് സൈതം ഉണ്ട് ഈ സ്ത്രീ ആ ഉണ്ട് ഈ സ്ത്രീ അതായത് അവന്റെ ഉമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ പച്ച കള്ളോന്ന് പറയണത് അവരെ മുഖം പോലും ഫേസ് പോലും കാണിക്കാത്ത പച്ച കള്ളോന്ന് പറയണം പിന്നെ ഇതില് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ ഏത് അറ്റം വരെ പോകണേ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ ഈ കോമ സ്റ്റേജിൽ കിടക്കുന്ന അവനെ എനിക്ക് വേണമെന്ന് പറയപ്പോൾ അല്പമെങ്കിലും ഒരു ഉടുപ്പള മനു മനുഷ്യർക്കാണെങ്കിൽ മനസ്സിലാക്കാം കാരണം ഈ കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരാളിനെ ഇത്രയും നേരത്തെ അർക്കണമെങ്കിൽ എനിക്ക് അവൻ അത്രയും വേണം അല്ലാതെ അത്ര ഇഷ്ടമുള്ളതാണ് അതെ അവൻ്റെ അവൻ എന്റെ ജീവിതത്തിലോട്ട് വരണമെന്നുള്ള പ്രേമം സ്നേഹം എല്ലാം അതെ അല്ലാതെ ഈ സ്വത്തു കണക്കാ ഒന്നുമില്ല മരിക്കപ്പോ ഒന്നും കൊണ്ടുപോകത്തില്ല അതാണ് എന്റെ ഒരു ആവശ്യം കാര്യം വേറെ ഒന്നുമല്ല ഒന്നീ അവർ നോക്കുവോ നേരെ നോക്കുക അല്ലെങ്കിൽ അവനെ തിരിച്ചു വിട്ടു തിരിച്ചുവിട്ടു കാര്യം അവര് നേരെ നോക്കില്ല അവര് പറഞ്ഞ സംഭാഷണം എന്റെ ഫോണിലുണ്ട് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇരുപത്തിയാറ് മണിക്കൂർ അവനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും അതുകൊണ്ടാണ് അവർ കയ്യും കാലം കെട്ടിയിട്ടുന്നതെന്ന് ഒരു പെങ്ങൾ പറഞ്ഞതാണ് അവർക്ക് നോക്കാൻ പറ്റുമോ എന്നാണ് ഒരു കുഴപ്പമില്ല നീ ജോലിക്ക് പോകും നീ ജോലിക്ക് പോയിട്ട് അതേ രീതിയിൽ പൈസ കൊണ്ടു തരണമെന്ന് ഈ സ്ത്രീ എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു പൈസ ഒത്തിരി ആവശ്യങ്ങളുള്ളതാണ് പറഞ്ഞത് ഇക്കാടെ ഉമ്മാസത്ത് ബിബിയും പെങ്ങൾ ശീബായാണ് എന്റെ അടുത്ത് പറഞ്ഞത് അതിന്റെ വോയിസ് റെക്കോർഡ് കണ്ണൊക്കെ കണ്ണൊക്കെ എഴുതപ്പോഴും അവനങ്ങനെ ഓയിസ് കടക്കും കണ്ണക്കെഴുതുകഴുതപ്പോഴും

ഇയാളുടെ പെങ്ങൾ വരെയും ഈ വീട്ടിൽ നിറഞ്ഞു പോയി ഉമ്മ ഇയാളുടെ ഉമ്മ ഉമ്മയും പിന്നെ ഈ പറഞ്ഞ ആളും മാത്രമുള്ളു ഇപ്പൊ ഉമ്മയാണെങ്കിൽ ഇയാളുടെ പെണ്ണുമില്ല സംസാരിക്കില്ല ആകെ പ്രശ്നം ഉം ഇതെന്ത് ചെയ്യൂന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും പുള്ളി ഇദ്ദേഹം ഒരു ഗേ ആണ് ഇപ്പൊ കണ്ണെഴുതി പൊട്ടും തൊട്ട് ഇദ്ദേഹം താലിമാലേക്കിട്ട് സ്വന്തം ഭർത്താവന വേണോ എന്ന നമ്മുടെ മലയാളി സമൂഹം ഇവന് ഭ്രാന്താണോ ഇവന് വട്ടകൾ ചോദിക്കും അല്ലേ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യന്റെ വിഷമമാണ് പറയുന്നത് ഇതിനുള്ള പരിഹാരം എന്താണ് ചെയ്യേണ്ടതെന്ന് നല്ല രീതിയിലുള്ള കമൻ്റ് ഉള്ളതെന്ന് താഴ്മയോടെ അപേക്ഷിക്കണം വേറൊന്നുമില്ല ഇതും നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് സംഭവം ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവര് ഇവര് വീട്ടുകാര് പറയുന്നത് ഞാൻ ഹോം ഒരു ആണെന്ന് ഹോം ഹോംനേഴ്സ് ഒരു മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്താണ് കാര്യം ദുരിതാശ്വാസമുണ്ടല്ലേ ഞാന് എന്റെ ഇക്കാർക്ക് വേണ്ടി അപേക്ഷ കൊടുത്താണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കാൻ അതിന്റെ പേര് തന്നെ എഴുതിയിട്ടുണ്ട് സജീവർ എന്റെ ഫോൺ നമ്പർ എല്ലാം എനിക്ക് മെസ്സേജ് വന്ന എല്ലാം ഉണ്ട് ഇവര് പറയുന്ന വെച്ചാൽ ഞാൻ ഹോം ഹോംനെയ്സ് ആണ് ഹോംനെയ്സ് ആണെങ്കിൽ ഇപ്പം എനിക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും അതെ അതെ നിന്റെ ഫണ്ട് വന്നിട്ടും ഉണ്ട് എന്റെ ഇക്കാട് അക്കൗണ്ടിൽ വന്നിട്ടും ഫണ്ട് അപ്പം ഇത് വെച്ചെങ്കിലും മനസ്സിലാക്കുക ഞാൻ കള്ളോ അല്ല പറഞ്ഞു ഞാൻ സത്യത്തിന്റെ പേരില് കാര്യം എനിക്കൊരു നീതി കിട്ടാൻ വേണ്ടി എനിക്ക് അവനെ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് മുന്നേറേ അപ്പൊ ഇവര് പറയണ ഹോംനേഴ്സ് ആണ് ഹോംനേഴ്സ് ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇന്നും ചിന്തിച്ച് നോക്ക് ഇതിൽ നോക്ക് എന്റെ പേര് തന്നെയാണ് എഴുതിക്കുന്നത് സജീർ എന്നുള്ള സജീർ ഓക്കെ അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ആ റെക്കോർഡ് എടുത്ത് ഇപ്പൊ മറ്റേ സജീ മറ്റേ ഈ നിങ്ങളുടെ ഭർത്താവിന്റെ പെങ്ങൾ പെങ്ങൾ ഉമ്മയൊക്കെ സംസാരിച്ച പെങ്ങളല്ല ഇതാണ് ഇത് പെങ്ങൾ പെങ്ങളാ അതെ അപ്പൊ ഇയാളറിയൂല ഇയാള് ഹോംനേഴ്സാന്നൊക്കെ പറഞ്ഞാൽ ഇയാളുടെ ഭർത്താവിന്റെ വീട്ടുകാർ സംസാരിക്കുന്ന രേഖകളാണ് ഈ എനിക്ക് നന്നാക്കറ നിങ്ങളുടെ കാട്ടിലേക്ക് അറിഞ്ഞൂടാ നമുക്ക് അറിഞ്ഞൂടാ എപ്പോഴും നമ്മളാദ്യം നീ വന്ന് ഇവിടെ വന്ന് നീ ഇവിടെ എത്തി നീ അങ്ങനെ കണ്ടിട്ടുണ്ട് പോകേണ്ട ഒരു കാര്യവും ഇല്ല കൈ കെട്ടിട്ടോ ഒരു ആവശ്യം ഇല്ല നിങ്ങൾ നോക്കാതെ പ്രശ്നം ഞാനും ഞാനത് പോകേണ്ട രീതി പോകും എല്ലാവരും വിലക്കിറന്നു ഞാൻ പോകേണ്ട രീതി പോകും അറിയാലോ ഞാൻ അവനെന്തി അത് എന്ത് നിങ്ങള വിടാ െറൂല ഓ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി അന്നെ സംഭവിച്ച അപ്പൊ നിങ്ങ രണ്ടും കൂടി അങ്ങനെ വാക്കർക്കൊക്കെ ഉണ്ടായി പെങ്ങളായിട്ടല്ലേ ഇത് ഇതേത്തോ പോയിച്ചത് ഒരു മിനിറ്റ് ഇവര് പറഞ്ഞു മൊത്തത്തിൽ സീനാണുള്ളത് അതെ ില്ല എന്തൊരു സങ്കടം തോന്നാത്തത് കാര്യം കണ്ട് എന്തിരി കാര്യം അവൻ എങ്ങനെ കൈകെട്ടി അങ്ങനെയല്ലോ ഞാൻ സ്വന്തം താങ്കളുടെ ഭർത്താവന കൈകെട്ട് ഇവിടെ കെട്ടിരുന്ന് ആശുപത്രിയിലൂടെ ഐറ്റിന് കടിയാണ് റൂമിനകത്തുള്ള അന്ന് ഞാൻ ഔട്ട് ഇടും ഇങ്ങനെ കാണുന്ന ഇങ്ങനെ എല്ലാ സംഭവം അല്ലെ അപ്പൊ എല്ലാ രേഖകളുണ്ട് എല്ലാ രേഖകളുണ്ട് ഏഹ് അപ്പൊ താങ്കള് താങ്കൾക്കാൻ വേണ്ടി എത്ര രൂപ മുടക്കി മൊത്തത്തിൽ ഞാൻ രണ്ടു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപ പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് കുറച്ചത് കൊണ്ട് അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ സംഭവം അതായത് വേണ്ടി നമുക്ക് സാമ്പത്തിക ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റിന് വേണ്ടി വേണ്ടി മുഖ്യമന്ത്രിയുടെ കൊടുക്കുകയും ചെയ്ത് രണ്ടാമത് കാര്യം പിന്നെ ഇവര് വില്ലേജിൽ പോയതും ആ ഇതിനാ കാര്യം അവിടുത്തെ മാഡത്തിനെ ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും ഞാനാണ് പോയെന്നുള്ള കാര്യം എനിക്കിപ്പോ ഹോംനൈസ് ആണ് ഇവര് പറയണ ഹോംനെയ്സ് ആണെങ്കിൽ എനിക്കിപ്പോ തക്കണ്ട ഏറ്റവും കൂടെ തെളിവെന്ന് പറയുമ്പം ഞാൻ ഫോട്ടോ കാണിച്ചില്ല എന്റെ വീട്ടിൽ കൊണ്ട് കടത്തിന്റെ വേറെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കാണിച്ചേ വേറെ നിങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടില്ലേ ഏറ്റവും കൂടുതൽ ഇതിൽ ഏറ്റവും വലിയ തെളിവ് എന്താന്ന് സജീർ പറയുന്നത് എന്താ വെച്ചാൽ വച്ചാല് ഇവര് രണ്ടും കൂടി നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് കണ്ടാ ഇവര് ഒരുമിച്ച് കിടന്നുറങ്ങുന്നു കൂടെ നിൽക്കുന്നു അല്ലേ അതെ അതെ നിങ്ങളുടെ ലവ് സ്റ്റോറി ഹോംനീസ് ഹോംനീസ് ഒരു ർക്കുന്നു ഇങ്ങനെ അത്രയും അടുപ്പം കാണിക്കോ നോർമൽ ആയിരുന്ന സമയത്ത് തന്നെ വേറെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസുണ്ട് ഓട്ടാ ഈ സ്നേഹത്തിന്റെ ഞാൻ ഭീഷണിപ്പഴത്തേക്ക് സ്നേഹിച്ചതൊന്നും അല്ല നോർമൽ ആയിട്ടുള്ള സ്നേഹം ഈ ഫേസ് കാണപ്പ എന്റെ അമ്മ ഫേസ് തന്നെ അടുത്ത ഈ ഫോട്ടോ കാണപ്പെടുത്തോട്ടോ അതെ അതെ ഇപ്പൊ എന്താണ് ചെയ്യാൻ ഉദ്ദേശം സജീവ എനിക്ക് വധഭീഷണിയുണ്ട് ഇത് ഞങ്ങൾ കഴിഞ്ഞ എന്റെ വർഷം പൊന്മുടി പോയതാണ് പൊന്മുടി അല്ല സോറി തെമല പോയത് ഇതൊക്കെ ഭീഷണിപ്പെടുത്തി എന്നായിട്ട് പറയുന്നത് ഇവർക്ക് പറയുന്നവർക്ക് എന്റെ ഒരു മണ്ടത്തര ഒരു കാണിക്കുന്നത് ഇത് എന്റെ ഞങ്ങൾ താമസിക്കുന്ന വീടാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞങ്ങൾ ഒത്താണ് ഇറങ്ങുന്നു അവനെ ഒന്നേ എനിക്ക് അവനെ തിരിച്ചുവിട്ടുവരിക അല്ലെങ്കിൽ എനിക്കും അവനെ നോക്കാനുള്ള ഒരു ഇത് തരണം അവര് സോഴ്സ് രേഖകളുണ്ടോ രേഖകളുണ്ട് ഞങ്ങൾ പരസ്പരം കരാർ എന്നുള്ള രീതി കരാറുണ്ട് ആണ്ട് ഒരു കരാർ ഒറിജിനൽ കരാർ നഷ്ടപ്പെട്ടപ്പോ ഡ്യൂപ്ലിക്കേറ്റ് അതായത് രണ്ടാമത് വരെ നോക്കണമെങ്കിൽ ഞാൻ ഇത് തന്നാ മാത്രമേ നോക്കൂന്റെ ഒപ്പുണ്ടോ ആ ഭർത്താവിന്റെ അടയാളം പതിപ്പിച്ചത് ഒപ്പിടാൻ പറ്റും ആശുപത്രി കിടന്ന സമയത്ത് ഒപ്പിടാൻ പറ്റില്ലല്ലോ ഇത് എന്റെ ഭർത്താവിന്റെ ആധാറാണ് അതില് കട വിരളട ഒപ്പിടിപ്പിച്ചിട്ടുണ്ട് ഇത് എന്റെയും ഈ പറഞ്ഞ ഭർത്താവിന്റെ ഫോട്ടോ രണ്ടുപേരും ഇത് എന്റെ വേരലാടാ ഇതിക്കാട് ഫോട്ടോ സംഭവം അല്ല ഇതെന്ന് വെച്ചാൽ നമ്മളെ രേഖ നഷ്ടപ്പെട്ടു പോയി ഒരു പരസ്പരം കരാർ വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയി എന്തൊക്കെ അല്ല ഇതില് അല്ല അന്നത്തെ കരാറില്ലേ അത് വായിക്കാം കേക്കട്ടെ പ്രഷർ കേട്ടെ അല്ലെ വായിക്കി വായിക്കാനായിട്ട് അല്ല ഇത് നോക്കിയാൽ മതി എനിക്ക് വായിക്കാനായിട്ട് ചെറിയ ടെൻഷൻ വരും രണ്ടായിരത്തി പതിനാല് മുതൽ താലി കിട്ടി ഒരുമിച്ച് താമസിക്കുകയാണ് എന്റെ അവകാശങ്ങൾക്കായി അല്ലെ ഈ എന്റെ മുപ്പത് പവന്റെ സ്വർണവും എട്ട് ലക്ഷം രൂപയും എന്താണ് എട്ടു ലക്ഷം രൂപയും നാല് പവന്റെ മഹറും അല്ലേ ഇതെല്ലാം എഴുതി സാഹിറും പിന്നെ സജീർ എന്ന് പറയുന്ന നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള കരാർ അപ്പൊ ഈ പറയുന്നത് താങ്കളുടെ ഭർത്താവിന്റെ വീട്ടുകാർ പറയണതൊക്കെ നുണയാണ് അല്ല ഇവര് പറയുന്ന വെച്ചാൽ ഈ രേഖ അവർക്ക് ആർക്ക് വേണമെങ്കിലും കള്ളരേഖകൾ ഉണ്ടാക്കാന്നുള്ളതാണ് ഒരു കള്ളരേഖ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇവര് എന്തുകൊണ്ട് ഇവര് മോന് ആക്സിഡന്റ് സമയത്ത് ഇവർ ഉണ്ടാക്കാൻ കാരണം വന്നല്ലേ ഇതൊരു ഞാൻ മലപ്പൂർ ഉണ്ടാക്കുന്നതാണ് ഇവര് പറയുന്നത് കള്ള അടയാളം നമുക്ക് സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാന്നെയുള്ളത് അപ്പം ഞാൻ ചോദിക്കുന്ന വേറെ ഒന്നല്ല ഈ അത്രയും ഞാൻ ബുദ്ധിപൂർവ്വം കളിച്ചെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന്റെ വീട്ടിൽ വന്ന് താമസിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് നൈറ്റ് ഒന്ന് കൂട്ടുകിടക്കാൻ വേണ്ടി വരണം ഒളിച്ചും പാത്തും പാത്രമല്ലേ ഇയാളെന്നെ താലിയിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഈ മുപ്പ വയസ്സായ ഞാൻ വെറും താലിമാലിട്ടുണ്ടായിട്ട് വെറും അന്തഹുതി അല്ലനെ ഏഹ് അതൊരു ഉറപ്പുള്ള പേര് മാത്രമായിട്ടുണ്ടാ കിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല ആ അത് തന്നെ ഞാൻ കള്ളം കാണിക്കാത്തോണ്ടാണ് ഞാൻ എല്ലാരും മുന്നിലും എന്റെ ഫേസ് കാണിക്കുന്നത് ഓരോരുത്തരും ഫേസ് കാണിക്കാതിരിക്കപ്പോ തന്നെ ഈ പറയുന്ന ഇവർ കമന്റ് ചെയ്യുന്ന അവർക്ക് മനസ്സിലാക്കുക ഇതിനകത്ത് കള്ളത്തിലുണ്ടെന്ന് ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്റെ ഇക്കാരുടെ ഉമ്മ നബീസത്തെ ബേബി സംസാരിക്കുന്ന വോയിസ് തന്നെ പല കള്ളങ്ങളുമാണ് അവർക്കൊന്നും അറിഞ്ഞൂടും എന്തോ മോനെ എനിക്കറിഞ്ഞൂട എന്റെ മോനൊക്കെ എനിക്കറിയില്ല എനിക്കറിയില്ല ആ ഒരു സംസാരത്തിൽ തന്നെ പകർച്ചയാണത് കള്ളത്തരത്തും കൊട്ടാരങ്ങളും കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല ഇല്ല അതെന്ത് പറയണമെന്നുള്ള കാര്യം അവര് പറഞ്ഞാൽ അവര് ലീഗലായിട്ട് പോകുമെന്ന് പറഞ്ഞ അവരെ മോനെന്ന് നോക്കി ആവട്ടെ ലീഗലായിട്ട് പോകും പക്ഷേ മോന് ഇതൊന്നും സമ്മതിക്കില്ല ഈ ഉമ്മായും പെങ്ങളും പറഞ്ഞു പച്ച കള്ളൊന്നും മോനിക്കറിയാം പല പ്രശ്നങ്ങളും ആ വീട്ടിൽ ഉണ്ടായിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ആ അതെ അപ്പൊ നമ്മൾ നിയമപോരട്ടം അല്ലേ അവന്റെ വീട്ടീന്ന് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വഴി വന്ന ഈ ഇൻസ്റ്റയിൽ വരു പരിചയപ്പെട്ട മുഹമ്മദ് റാഫി അതായത് അവന്റെ പെങ്ങളെ കല്യാണം ഏകദേശം ആയി നിൽക്കുക ഞാൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊടുക്കണം അവന്റെ പേര് അല്ലെങ്കിൽ വെട്ടി കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കുറെ വയസ്സെടുക്കാറ് അത് ഞാൻ കഴിപ്പിക്കാൻ തയ്യാറാണ് വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞാ ഇയാള് ഒരു ആണാണ് ഇയാളുടെ ഭർത്താവും ഒരാണാണ് അതാണ് ഇവിടത്തെ പ്രശ്നം പിന്നെ ഇയാളും ഇയാളുടെ ഭർത്താവും കൂടി അതായത് രണ്ട് ആണുങ്ങളും കൂടി ചെയ്യുന്ന സെക്സ് എങ്ങനെയെന്ന് മറ്റുള്ളവർക്ക് അറിയണം പിന്നെ ഇയാൾക്കൊരു ഭീഷണി ഉണ്ട് ആ ഭീഷണിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അപ്പൊ ആ ഭീഷണിപ്പെടുത്തുന്ന ആ അയാള് അതായത് ഇയാളെ കൊല്ലും എന്നാണ് പറഞ്ഞേക്കുന്നത് ഇയാൾ എന്തോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ പരിചയപ്പെട്ടാണ് ആ കൊല്ലുമെന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ് സൈബർ സെല്ലിലൊക്കെ അഴിച്ചുകൊടുത്തല്ലേ മൊത്തം അഴിച്ചു കൊടുത്തു ആ കേൾക്ക് ഞാൻ വിചാരിച്ച സച്ചിറല്ല നീന്തെനിക്ക് മനസ്സിലായി ഈ തനി ഒമ്പതാണെന്നും നിനക്ക് അമ്മയും പങ്ങളെയും അച്ഛനും തിരിച്ചറിയില്ലാത്ത ഒരു പൂറി മോനാന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി മൈരേ ഒരു കാര്യം പറഞ്ഞ നിന്റെ കയ്പത്തല നിന്റെ വീട്ടിലെ അച്ഛനോടും അമ്മേനോടും കേട്ടാ നീ എന്റെ ഡ്രസ്സ് കഴിപ്പിച്ചിട്ട് മൈരേ നീ എന്റെ അണ്ടി കാണാൻ വേണ്ടിട്ട് വീഡിയോ കൊള്ളിക്കുന്നു അല്ല മൈര ഉം പൂറ അടിച്ചിട്ട് തലയാൻ പൊളിക്കുന്നുണ്ട് പെലിയാടി മോനെ കേട്ടാ മൈര ഏ നീ പറ്റി പറഞ്ഞീവനെന്തേണ്ടെ പരാതിപ്പെടാനായിട്ടേ നീ എന്റെ സ്പീട്ട് വെച്ചിട്ട് നീ ഇതാക്കിട്ട് ഷൈനിയുടെ നമ്പർ നീ തന്നതാണ് നീതന്നെ നിനക്ക് ഓർമ്മ ഇല്ലായിരുന്നോ പെരിയാടി നിന്നോ അടിങ്ങോ ഒത്തിങ്ങി നിന്നോ പൂറങ്ങോ

അവന് ഒരു പരിചയം ഇല്ലെങ്കിൽ അവൻ എങ്ങനെ എൻ്റെ ഹസ്ബൻ്റ് വീട്ടിൽ പോയിട്ട് ഈ ഞാൻ അയച്ച വോയിസ് റെക്കോർഡ് സർവ്വത അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു എൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ നോർമലായിട്ട ഫോട്ടോ അല്ലാതെ സെക്സ് ഫോട്ടോ ഒന്നും ഞാൻ അയച്ചിട്ടില്ല അയച്ചിട്ടുണ്ടെങ്കിൽ അവൻ തെളിയിക്കട്ടെ ഈ പറയുന്ന മൊത്തം പച്ച കള്ളോ പറഞ്ഞത് ഒരു പത്ത് ദിവസമായപ്പോൾ ഒരു പത്ത് ദിവസത്തെ പരിചയത്തിൽ പുറത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓൾറെഡി ഏത് മന്ദപത്തിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഇട്ടിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം ഇതിനകത്ത് എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ട് നീ എല്ലാം സത്യാവസ്ഥ പറയാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി നിനക്ക് എത്രയ്ക്ക് എന്നെ ഇഷ്ടമെന്നല്ലേ പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം ശരി നീ ഒരു കാര്യം നിന്റെ ഉമായയും നിന്റെ പെങ്ങളെ നിന്റെ അളിയനെയും നിന്റെ വാപ്പായും കൊണ്ട് വാങ്ങുവാണ് അപ്പം ഇല്ല മരിച്ചു പോയി രണ്ടാമത് കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കൊണ്ടുപോവാം ഞാൻ ഞാനത് ആലോചിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഏതൊരു മനസ്സിനൊക്കെ മനസ്സിലാക്കി താപ്പാണെന്നുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞു ശരി ഇവനിക്കൊരു സംശയം വരാത്ത രീതിയിൽ നല്ല പ്രേമത്തിന്റെ നല്ല ഒലപ്പിൻ്റെ റൊമാൻസ് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞു അവനെ കാണാം ഞാൻ പറഞ്ഞു ശരി നമുക്ക് നേരിട്ട് കാണാൻ തോന്നി ഇവൻ വിചാരിച്ചു ഇവൻ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലോ ഞാനൊരു എറണാകുളത്ത് ഒരു കയറിന്റെ പേരില് ഒരു എറണാകുളത്ത് ഒരു ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൽ പിന്നെ ഒരു പേഷ്യന് കാണാനായിട്ട് പോയി കെയർ നോക്കാനായിട്ട് അപ്പൊ ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന സ്ഥലത്തെ എത്തി ഇന്ന സ്ഥലത്ത് അപ്പം വീഡിയോ കോൾ ചെയ്തു അവനിക്ക് സംശയം വരാൻ വേണ്ടി അപ്പൊ അവൻ ഞാൻ വീഡിയോ കോൾ എടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ട്രെയിനിലാണെന്ന് പറഞ്ഞു ഇവൻ വിചാരിച്ച് ഇവന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ അവിടെ ചെല്ലാം എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവൻ പറഞ്ഞു വെച്ചാൽ താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ എത്താൻ പറഞ്ഞു ഞാൻ ആ സമയത്ത് എത്തിയെന്നും പറഞ്ഞിട്ട് ഇവന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഇവൻ നമ്പരും ബ്ലോക്ക് ചെയ്ത് വാട്സാപ്പും ബ്ലോക്ക് ചെയ്തിട്ട് ഇവൻ വിചാരിച്ച് അവൻ്റെ ഇല്ല ഞാൻ വീന്ന് പോയി ഇവൻ പറയുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലുമെന്നാണ് അവൻ വിചാരിച്ചത് അവനിക്കിപ്പോൾ തെറ്റിദ്ധാരണ അവനെ ഞാൻ തെറ്റിദ്ധരിക്കുക ചെയ്തത് പിന്നെ ഞാൻ മനസ്സിലാക്കി ഇവൻ മെനിങ്ങാന് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരാണ് പറഞ്ഞത് എന്നടുത്ത് പറഞ്ഞു ഞാനത് എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ പിടിച്ചിട്ടിരുന്നു ഇവ സംസാരിച്ച ഇവന് എന്റെ ഒരു ഫ്രണ്ട് നിഖിലെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അവൻറെ മുഖേനയാണ് ഇവന് അവൻ കൂടെ ഒരു റൂമിൽ നിൽക്കുന്ന ഫോട്ടോ എല്ലാ തെളിവും ഈ ഫോണിലുണ്ട് എല്ലാ ഫോ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട് അവര് എന്ത് ഞാൻ ഇപ്പൊ അവൻ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവനെ വിളിച്ചിട്ട് മാപ്പ് പറയണം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് ഞാൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞു ഞാൻ ഒഴിവാക്കേണ്ട ആവശ്യമല്ല പക്ഷെ ഒഴിവാക്കി കൊടുക്കാം പക്ഷെ ഇവനെ കൊണ്ട് ഇത് ആരാണ് ചെയ്യിപ്പിച്ചതെന്നും എന്നെക്കുറിച്ച് ഇങ്ങനെത്രയും ഇത് മോശമായിട്ട് പറയാനും ഞാൻ ഇങ്ങനെ അവൻ്റെ കൂടെ ബെഡ്റൂം പങ്കിട്ടെന്നാണ് അവൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ കൊണ്ടുവരട്ടെ അവന് ബെഡ്റൂം പങ്കിട്ട് എന്റെ ശരീരത്ത് എന്തെല്ലാം പാടുകൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുണ്ടാകും അവന് അറിയാൻ പറ്റുമല്ലോ ഞാൻ അവനെ കണ്ടിട്ടില്ല നേരിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോ കോൾ അല്ലാതെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ എന്തിനാണ് എന്റെ ലൈഫ് വെച്ച് നമുക്ക് കളിക്കേണ്ട ആവശ്യം തരണം പിന്നെ ഞാൻ എന്താ അവന്റെ സോഷ്യൽ മീഡിയയിൽ അവൻ ഇത് പറയേണ്ട അങ്ങനെയൊക്കെയാണ് കഥകള് ഇത് ഏത് എടാ ചെറുക്ക ഇക്കാലത്തെ വീട്ടുകാരാണോ കൊടുത്ത കൊടുത്ത എന്നെ ചാറ്റ് ചെയ്യാനായിട്ട് ഇതാരത് ഇത് ഞാൻ ഈ മുഹമ്മദ് റാഫിന്റെ ഒരുമിച്ച് ബെഡ്റൂം നിന്ന സമയത്ത് തന്നെ വീഡിയോ ചെയ്യാ ഇത് ആകെ കുഴഞ്ഞ് ആകെ ഉരുണ്ട് മറഞ്ഞൊരു സീനാണിത് അല്ലേ എന്തായാലും താങ്കൾക്ക് നീതി ലഭിക്കട്ടെ സത്യമാണെങ്കിൽ സത്യമാണ് ഞാൻ അല്ലെങ്കിൽ ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വീണ്ടും അത് ഞാൻ മനസ്സിലാക്കണ വേറെ ഒന്നുമല്ല ഈ വെറുതെ ഞാൻ താലിട്ടോണ്ട് നടക്കേണ്ട ആവശ്യം തരും വെറുതെ എനിക്ക് ഒരുത്തന അവന്തെങ്കിലും സ്വത്ത് സമ്പാദിക്കും ഈ കോമ സ്റ്റേജിൽ അവനെ എനിക്ക് തർക്കിച്ചിട്ട് എനിക്ക് നേരിട്ട് എനിക്ക് ഒന്നും നേരിടാനില്ല പക്ഷെ എനിക്ക് അവൻ പഴയ ജീവിതത്തിലോട്ട് എനിക്ക് കൊണ്ടുവരണം എന്നുള്ള പേരിൽ മാത്രമാണ് ഞാൻ തർക്കിക്കാൻ നിൽക്കുന്നത് ഈ പറയുന്ന മനസ്സ് മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാര്യം ഈ കോമസ്റ്റേജിൽ കിടക്കുന്ന ആളിനെ കീഴിൽ എന്തൊരു സാധനം ഈ അവസ്ഥയിൽ ഒരു പെണ്ണ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് കളഞ്ഞിട്ട് പോകും ഈ അവസ്ഥയിൽ ഒന്നിനു കണ്ടവന് പറ്റത്തില്ല എന്നിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞുവെച്ചാൽ അവൻ്റെ പൂർണ്ണമായിട്ട് ഹോമം സ്റ്റേജിൽ ആയാലും കുഴപ്പമില്ല ഞാൻ ജീവിതകാലം ജീവിതകാലമാരനും നോക്കാനും സംരക്ഷിക്കാനും തയ്യാറ് തന്നെയാണത് വധഭീഷണിയുണ്ട് അതായത് എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ എനിക്ക് വധഭീഷണിയുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി വന്ന പരിചയപ്പെട്ട മുഹമ്മദ് റാഫി ഇപ്പൊ ന് ഓന് എന്റെ നാട്ടിൽ തന്നെ ഉണ്ട് അവ എന്നെ ശരിയാക്കിയിട്ട് പോകണമെന്നാണ് പിന്നെ അവന്റെ വീട്ടുകാർ ഫുൾ ഫുൾ സപ്പോർട്ട് ഉണ്ട് അല്ലാതെ ഒരു ബൈക്കും ഹെൽമറ്റും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്തായാലും വധഭീഷണി ഉണ്ട് ആ കാര്യം കൂടി ആ കാര്യം കൂടി ചേർത്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴും കല്ലമ്പലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കല്ലമ്പലത്ത് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എസ് ഐയുടെ നമ്പർ തന്നിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി അയാൾക്ക് ടെൻഷൻ ആവേണ്ടെന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ പത്താന്റെ വീട്ടാർ ഇക്കാടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അതായത് ഷീബായും അമ്മ ഉമ്മാൻ നബീസിയും ഈ മുഹമ്മദ് റാഫിയായിരിക്കും എന്റെ മരണത്തിനാണ് പൂർണ്ണമായ ദൂത്രം അങ്ങനെ നിൽക്കില്ല അല്ല എനിക്ക് എന്ത് ജീവിതമാണ് മരണം ഒരു ഒരു എന്താ ഇതുമല്ല എനിക്ക് എന്ത് സംഭവിച്ചാലും ഈ മൂന്ന് പേരെ ആത്മഹത്യ ചെയ്യത്തോടെ എനിക്ക് എന്ത് സംഭവിച്ചാലും കാര്യം ഞാൻ രാവിലെയും പകരമൊക്കെ പോകുന്നു എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ രാവിലെ ഇവിടെ നടക്കുന്ന വൈകിട്ട് തിരിച്ചു കിട്ടിയില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും ഫുൾ ഉത്തരം ഈ പറഞ്ഞ മൂന്ന് പേര് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സജീറിന്റെ ജീവിതവും കാര്യങ്ങളെല്ലാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെന്താ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അല്ലേ ഇവിടുത്തെ ഉള്ള വലിയ വലിയ ആൾക്കാരും പിന്നെ ഈ പറഞ്ഞ കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനി ഷജീർ പോകുമ്പോൾ അവർ തീരുമാനിക്കട്ടെ നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം ഇന്നത്തെ പഴയ ചോദിച്ചു വൈൻഡപ്പ് ചെയ്യാനാണ് അടുത്ത എപ്പിസോഡുമായി കാണാം തീർച്ചയായിട്ടും ഷജീറിന്റെ ഈ പരിപാടി നിങ്ങൾ ഷെയർ ചെയ്യണം ഷജീറിനെ എന്താണ് സങ്കടം ഷജീറിനെ ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഷജീർ ഇത് ചെയ്യുന്നത് തെറ്റാണോ ഇതെല്ലാം പറയേണ്ടത് പ്രേക്ഷകരാണ് നിങ്ങളുടെ വിലയേറെ കമന്റ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന പാർപ്പിക്കുക പിന്നെ ഞാൻ പറഞ്ഞു ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്റെ ഫാഷൻ ബോക്സ ബെൽബട്ടൺ എന്റെ പൊന്നും അച്ചമാരെ ഒരു വെടിവഴി വളർത്തണം ഇൻസാനും വെടിവഴി വളർത്തുക അപ്പൊ എല്ലാവർക്കും എന്റെയും ഷജീറിന്റെയും ഹൃദയം നിറഞ്ഞ ഉമ്മ